അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓണിയൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല കളറ് കിട്ടും ബിരിയാണിക്ക്, സ്മെല്ലും കിട്ടും. ഇനി നമുക്ക് ഈ ബിരിയാണി അടച്ച് വെച്ച് ഒരു ഫ്രൈ പാനിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാട ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thank you.